ഭക്തരെ, വേങ്ങശ്ശേരി ശ്രീ ചാത്തൻചിറ ശിവക്ഷേത്ര സന്നിധി ഈ രാമായണ മാസാരംഭത്തിൽ 2024 ജൂലൈ 16 മുതൽ 23 വരെ ഭാഗവത സപ്താഹയജ്ഞത്തിന് വേദിയാകുന്നു. ബ്രഹ്മശ്രീ മരങ്ങാട്ടില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരി യജ്ഞാചാര്യസ്ഥാനം അലങ്കരിക്കുന്നു. ഏവരെയും ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം എന്നിങ്ങനെ ഭക്തിയോഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള നവവിധ ഉപായങ്ങളും സ്പഷ്ടീകരിക്കുകയും സംശീകരിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗവത കഥകൾ ശ്രവണമാത്രയിൽ തന്നെ ശ്രോതാക്കളെ ലൗകിക ജീവിത പ്രാരാബ്ധ ചിന്തകളിൽ നിന്നും ആത്മസംഘർഷങ്ങളിൽ നിന്നും മുക്തരാക്കുന്നു. കാമക്രോധ ലോഭമോഹാദികളിൽ നിന്നകറ്റി സഹജീവി സ്നേഹത്തിലേക്കും സഹാനുഭൂതിയിലേക്കും അടുപ്പിക്കുന്നു. ശാന്തസുന്ദരമായ മഹാദേവ സന്നിധിയിലിരുന്ന് കഥാമൃതം നുകരാനുള്ള അവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. വേദേതിഹാസ പുരാണോപനിഷത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന സനാതനധർമ്മ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകുക. സപ്താഹയജ്ഞം ഏവരുടെയും സാന്നിധ്യം കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാക്കുക. ഞങ്ങൾ സാധാരണ പറയുന്ന പല്ലവി ഇവിടെയും ആവർത്തിക്കട്ടെ. സപ്താഹയജ്ഞ പരിപാടികൾ എത്ര ദൂരത്തായാലും അതിൽ നാം പങ്കെടുക്കുക. നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. ശ്രീമദ് ഭാഗവതം പഠിക്കുക, നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കുക. നമ്മുടെ ഓരോ ഭവനങ്ങളിലും ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഹരി ഓം. സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം, ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം, ഹരിഹര പുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം, ജാതാരമണമുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, സർവത്ര ഗോവിന്ദദാസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കർപ്പൂരം ഇവിടെ നിന്ന് ഉയർത്തി കാണിക്കുകയാണ്. സ്വസ്ഥാനത്തിരുന്ന് എല്ലാവരും തൊഴുക. ഇനി ശ്രദ്ധിക്കുക, ആ അന്നദാനത്തിലേക്ക് സാധിക്കുന്ന രീതിയിൽ സാധനങ്ങളായിട്ടൊക്കെ ഇവിടെ സജ്ജനങ്ങൾക്ക് സമർപ്പിക്കാം. അന്നദാനം വഴിപാടായിട്ട് സമർപ്പിക്കാം. അങ്ങനെ എല്ലാവരും ചേർന്ന് ആവുന്ന രീതിയിൽ സഹായ സഹകരണങ്ങളെ ഈ സപ്താഹത്തിൽ ശുശുരി ഇതി പുത്രാനുരാഗേണ സ്നേഹ യന്ത്രചേതസാ കാലം വഞ്ചയതാഥം തമുക്തോ ദേവസ്തമീക്ഷത രോഹിതസ്തതപിജ്ഞായാപി കർമ്മലിഗിരിഷഹിതം പ്രാണപ്രേപ്സുരു ധനുഷ്പാണിരരണ്യം പ്രത്യബദ്ധിത പിതരം വരുണഗ്രസ്തം ശ്രുത്വാ ജാതവഹോദരം രോഹിതോ ഗ്രാമമയ്യായാഥം ഇന്ദ്രപ്രത്യഷേധിതാ ഭൂമേ പരിടനം പുണ്യം തീർത്ഥ ക്ഷേത്രനിഷേവണൈ രോഹിതായ ദശചക്രാസ്വപ്യരണ്യസമിത്സം അവസൽസമം ഏവം ദ്വിതീയേ തൃതീയേ ചതുർത്ഥേ പഞ്ചമേ തഥാ അഭ്യേത്യ സ്ഥവിതോ വിപ്രഭുത്വാ ഹവൃത്രകാശിഷ്ടം സാംവത്സരം തത്രാ ചരിത്വാ രോഹിതപുരിം
ഉപവ്രജന്നീകർത്താദാക്രീണമധ്യമംസുദംശുനിക്ഷേപംരിപ്പശുംപിത്രേദായമവന്തദാതപുരുഷമേദേനാകരിശ്ചന്ദ്രോ മഹായശാഖ മുക്തോദരാജിതദേവാൻപുരണാദിർമഹൽക്കഥാവിശ്വാമിത്രോഭവത്തസ്മിൻഹോദാചാദ്ധരിരാത്മവാൻജമതത്നരപോൽബ്രഹ്മാവതിഷ്ഠോയാസദാമുഗ തസ്മൈ തുഷ്ടോദദാവിന്ദ്രാസാദകൗമ്പമയം രഥം ശുനശേവസമാഹാത്മ്യമവരിഷ്ഠൽപ്രദക്ഷതേ സത്യസാരാം പ്രതിം ദൃഷ്ടാസമാരസ്യ ചോപദേവിശ്വാമിത്രോ പ്രശംപ്രീതോദദാവാവിഹതാം ഗതിം മനഃപ്രതിവ്യാപ്തമധീ തേജസാ പോനിടേൺ തൽഖേവായുധാരയം തച്ചാഭൂതാദോതം മഹാത്മനി ജ്ഞാനകലാധ്യാത്വാതയാജ്ഞാനമൃതകൻ അഷ്ടമോധ്യായ ശ്രീശുഗോവാചാഹരിതോരോഗിതസുതച്ചമ്പത്തസ്മാവിനർഭിതാഭുരീസുദേവോധോജോസ്മാകൃതസ്യാഭിബാഹുകാസോരിവിരകൃതപൂരാദാസ്വഭാര്യോപനമാവിശൽ ഗ്രഥം തം പഞ്ചതാം പ്രാപ്തമഹിഷ്യനമരിഷിതി അറുവേണ ജാതദാത്മാനം പ്രജാവന്ദനിവാരദ ആജ്ഞായാസി സപത്നീ ഭർഗരോദന്തോർദ്ധസാംസകാസകദേനീയ സഞ്ജാതാസകരാഖ്യോ മഹായശാഃ സകരചക്രവർത്തിയാസി സാഗരോയിൽ സുധൈ കൃതായ സ്ഥാണ ദിന്ധാം ശ്രുധരാൻകാംശൽമുഖദേശാർത്ഥമുണ്ടിതോവാസസക്കാംശതഭഗർവാസതോപരശ്വമേധൈരഗജതസർവേദസുരാത്മകമോപദിഷ്ടയോഗേനാകരിമാത്മാനേശ്വരം ഉദായുധിയുരുന്മേഷതാമനീസ്വശരീരാഗ്നാഥാവന്മഹേന്ദ്രകൃതചേതസമഹൽവരിക്രമഗതാഭസ്മസാദവൻ ക്ഷണാൽ സാധുവാദോ മുനിക്കോപവർജിതാന്ദ്രേന്ദ്രപുത്രായുധസത്വധാമനീകഥം തമോരോഷമയം വിഭാവിതേ ജഗൽപവിത്രാത്മനികേരജോഭുവ യസ്യേതാസാംഖ്യമയേതൃടേഹനോർ യയാമമുക്ഷുത്തരദേ ദുരത്തയം ഭവാർണവം മൃത്യുപഥം വിഭച്ഛിതപരാത്മഭൂതസ്സകഥം വ്രതം വതി യോ അസമഞ്ജസയിത്യുക്താസകേശിന്യാദൃപാത്മജാതസ്യ പുത്രോംശുമാന്നാമാപിതാമകകേതദ അസമഞ്ജസനാത്മാനന്ദർശയന്നസമഞ്ജസംയാജാതിസ്മരപ്രദാസംകാര്യോഗി യോഗാവിജാനദ ആചരൻ ഗർഗിതം ലോകേജ്ഞാദീനാം കർമ്മവിപ്രയം സദൈകാം ക്രീഡതോ ബാലാം പ്രാസ്യ ദുദ്വേജയഞ്ജനം ഏവം പരാ ഏവം വൃത്തപരിത്യുക്താ പുത്രാ സ്നേഹമപോഖ്യവൈ യോഗീശ്വരീ അണബാലാം സ്ഥാന്തരശയിത്വാതോ യയോ അയോധ്യാവാസന സർവേ ബാലകാം പിണ്ടാഗതാൻ ദൃഷ്ട്വാ സുനിരേരാജൻ രാജാചാപ്യന്നതപ്പിതാം അംശുമാം ചോദിതോ രാജ്ഞാ തുരങ്ക അന്വേഷണയോ പിതൃവ്യഖാതാനുപദം ഭസ്മാന്തി ദൃശേ ഹയം തത്രാസിനമുനിംവിക്ഷാഖിലാഖ്യപദക്ഷിജം അസ്തുത്സമാഗിതമനാപ്രാഞ്ജലിപ്രണതോമകൻ അംശുമാനുവാചാനപശ്യതിത്വാംബരമാത്മനോജനോ നബുദ്ധ്യദേദ്യാഭിസമാധിയുക്തിവീകുതോപദേതസ്യ മനഃശരീരതീവസർഗസൃഷ്ടാവയമപ്രകാശാഃ ഏ ദേഹഭാജ ത്രിഗുണപ്രധാനാഗുണാൻ വിപശ്യന്തിതവാദമശ്ച യന്മായയാമോഹിതചേതസസ്തേ വിദുസ്വസംസ്തന്നപകിപ്രകാശാഃ തന്ത്വാമകം ജ്ഞാനകരം സ്വഭാവപ്രദ്ധസ്തമായ ഗുണഭേദമോഹി സനന്ദനാദ്യർമനിഭരവിഭാവ്യം കഥം കിമൂടപ്രതിഭാവയാമി പ്രശാന്ത മായാഗുണകർമലിംഗമനാമരൂപം സതസൽവിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേത്വാം പുരുഷം പുരാണം തന്മായാരചിതേ ലോകേ വസ്തുബുദ്ധ്യാ ഗൃഹാദിഷു ഭ്രമന്തിക്കാമലോഭേ ഋഷ്യാമോഹഭ്രാന്തചേതസ അർജുന സർവഭൂതാത്മൻ കാമകർമേന്ദ്രിയാശയ മോഹപാശോ ദൃഢച്ഛിന്നോ ഭഗവം സ്തവദർശനാ ശ്രീശുഗോവാച ഇത്ഥം ഗീതാനുഭാവസ്ഥം ഭഗവാൻ കപിലോമനി അംശുമന്ദമുവാചേതമനുഗൃഹേദിയാൻ സകരസ്തേന പശുനാ ക്രതുശേഷം സമാപയിൽ രാജ്യം അംശുമതിന്യസ്യാൻസ്പൃഹോമുക്തബന്ധന ഔർവോപദിഷ്ടമാർഗേണ ലേഭേയേകദിൻ അനുത്തമാമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം നവമസ്തന്തേ സകരോപാഖ്യാനേഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ
സൂര്യവംശ ചക്രവർത്തിമാരുടെ ചരിത്രത്തെയാണ് വർണ്ണിച്ചു വരുന്നത്. അതിൽ സഗരൻ എന്നു പേരായ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് സാഗരന്മാര്. ഈ സഗര ചക്രവർത്തി നടത്തിയതായ അശ്വമേധയാഗത്തിൽ യാഗശാലയിൽ യൂപത്തിൽ നിന്ന് അശ്വത്തെ അഴിച്ചുവിടുന്നതും ആ അശ്വത്തെ പിന്തുടർന്നു പോയതായ സാഗരന്മാര് ഭഗവാൻ കപിലവാസുദേവന്റെ ആശ്രമതീരത്ത് ആ അശ്വത്തെ കണ്ടതും കപിലവാസുദേവനാണ് അശ്വത്തെ ബന്ധിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച് ഭഗവാനോട് യുദ്ധത്തിന് ക്രോധത്തിൽ പുറപ്പെട്ടു. ഇവിടെ കപിലവാസുദേവന്റെ നേത്രാഗ്നിയിൽ സാഗരന്മാര് മുഴുവൻ ഭസ്മമായി. അവർക്ക് മോക്ഷം കിട്ടാൻ എന്തു വേണ്ടു എന്ന് ആ വംശത്തിൽ പറഞ്ഞതായ അംശുമാൻ എന്ന രാജാവ് കപിലവാസുദേവനെ ചെന്ന് നമസ്കരിച്ച് സന്തോഷിപ്പിച്ച് ചോദിച്ചപ്പോ ഹരിപാദഗർഭമായ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആ ഗംഗാതീർത്ഥം കൊണ്ട് ഇവരുടെ ശവഭസ്മത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം മോക്ഷം ലഭിക്കും എന്ന് കപിലവാസുദേവൻ അറിയിക്കുന്നതും പിന്നീട് അംശുമാൻ അനേക കാലം ഭഗവതിയെ ഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിക്കാനായിട്ട് തപസ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. അംശുമാന്റെ പുത്രനായിട്ടുള്ള ദിലീപൻ എത്രയോ കാലം തപസ് ചെയ്തു, പക്ഷേ ദിലീപനും ഗംഗയെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഒടുവിൽ ദിലീപന്റെ മകനായിട്ടുള്ള ഭഗീരഥൻ തൻ്റെ കഠിനമായ തപസ്സിനൊടുവിൽ ഹരിപാദതീർത്ഥത്തെ തൻ്റെ മുൻപിൽ പ്രത്യക്ഷീകരിച്ചു. അമ്മ ഭൂമിയിലേക്ക് ഒഴുകണം, സകല ജരാചരങ്ങളെയും ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗംഗാദേവി പറഞ്ഞു, ഞാനിപ്പോൾ പരിശുദ്ധയാണ്, ഒരഴുക്കും ഒരു മാലിന്യവും എന്നിലില്ല. ഭൂമിയിലേക്ക് ഞാൻ ഒഴുകിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ എന്തൊക്കെ അഴുക്ക് എന്നിലേക്ക് ചേർത്ത് വയ്ക്കും, എത്ര മഹാപാപികൾ എന്നിൽ കുളിക്കും. പിന്നെ എൻ്റെ പതനശക്തി കൊണ്ട് ചിലപ്പോൾ ഭൂമിത്തുപോലും പിളർന്നു പോയി എന്ന് വരാം എന്ന് ഗംഗാദേവി പറഞ്ഞപ്പോൾ ഈ രണ്ട് സന്ദേഹങ്ങൾക്കും നിവൃത്തി വരുത്തി ഭഗീരഥൻ. കൈലാസനാഥൻ പരമേശ്വരൻ മഹാദേവൻ തൻ്റെ തിരുജടയിലേക്ക് ഗംഗയെ ആവാഹിച്ച് അവിടുന്ന് ശക്തി കുറച്ച് പുറത്തേക്ക് വിട്ടോളാം എന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ എങ്ങനെ അഴുക്ക് ഒഴുക്കിയാലും ഇല്ലാണ്ടാവണതല്ലോ അമ്മയുടെ മഹാത്മ്യം. ഭഗവാന്റെ ശ്രീപാദപത്മങ്ങളെ തഴുകി വരുന്നവളല്ലേ, മഹാദേവന്റെ അളകങ്ങൾക്ക് ആനന്ദം കൊടുത്തൊഴുകുന്ന അളകനന്ദയല്ലേ, അങ്ങനെ ഒരഴുക്ക് ചേർത്താൽ ഇല്ലാണ്ടാവണതാണോ? ശുദ്ധീകരിക്കും ഭാരതത്തെ. അമ്മ ഒഴുകുന്നതായ നദിയുടെ രണ്ട് കരകളിൽ പുണ്യക്ഷേത്രങ്ങളും ആശ്രമങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഉയരും. എന്നും സന്ധ്യാസമയത്ത് ജയ ജയ ഗംഗേ എന്ന ആരതി പാടി ഭക്തന്മാര് അമ്മയ്ക്ക് ആരതി ഒഴിഞ്ഞ് നമസ്കരിക്കും എന്നൊക്കെ ആ ഭഗീരഥനങ്ങ് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി ആ ഹരിപാദതീർത്ഥമായ ഗംഗ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഹാദേവന്റെ തിരുജടയെ അലങ്കരിച്ചുകൊണ്ട് ഗംഗാധരനാക്കി മഹാദേവനെ മാറ്റി ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭാരതത്തിൽ ആ ഗംഗാനദി എത്തിച്ചേരുന്നു. തൻ്റെ പൂർവികന്മാർക്ക് മാത്രമല്ല, ഏതേത് കാലത്തും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഗംഗായൻ ഉച്ചരിക്കുന്നവർക്ക് പോലും ശുദ്ധി കൊടുത്തുകൊണ്ട് ആ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥന്റെ പ്രയത്നം, ഭഗീരഥന്റെ ആ പ്രയത്നം കൊണ്ടെത്തിയതിനാൽ ഗംഗയ്ക്ക് പിന്നീട് ഭാഗീരഥി എന്ന പേര് ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നു. ആ ഗംഗാദേവിയുടെ ഭൂമിയിലേക്കുള്ള വരവിനെയാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഭഗീരഥ രാജ ഋഷി നിന്നെ ഭുവന പാവനം എത്ര സുഭദ്രീണാം ദേഹ ഭസ്മീഭൂതം ശ്മശേരതേ
യഥേന വായുവേഗേന പ്രയാന്ത മനധാവതി ദേശാത് പുരന്തി നിർദഗ്ധാനാസിഞ്ചൽ സകരാത്മജ യജ്ജല സ്പർശമാത്രേണ ബ്രഹ്മദണ്ഡകഥ അഭി സകരാത്മജ ദിവം ജഗ്മു കേവലം ദേഹഭസ്മഭി ഭസ്മീഭൂതാംഗസംഗേന സുരിയാത സകരാത്മജ കിം പുന ശ്രദ്ധയാ ദേവീം യേ സേവന്തേ ധൃതവ്രത ന ഹേതൽ പരമാശ്ചര്യം സ്വർധുന്യാ ഇതി ഹോചിതം അനന്തചരണാം ഭോജപ്രസൂതായ ഭവച്ഛിത സന്നിവേശമനോ യസ്മി ശ്രദ്ധയാ മുനയോമല ത്രൈഗുണ്യം ദുസ്തജം ഹിത്വാ സദ്യോ യാതാ സദാത്മതാം ശ്രുതോ ഭഗീരഥാജ്ഞേ തസ്യ നാഭോ വരോ ഭവൽ സിന്ധുദ്വീപസ്തതസ്മാൽ ഐദായിസ്തതോ ഭവൽ ഋതുപർണോ നളസഗോ യോഷവിദ്യാമയ നള ദത്വാക്ഷകൃതയം ചാസ്മേ സർവകാമസ്തുതൽസുത തതസ്തുദാസസ്ഥൽപുത്ര മതയന്തീവദ്രബാഹുർമിത്രസകമ്യം വൈ കൽമാശാഖ്യമുദക്വജ വസിഷ്ഠചാമല്ലക്ഷോഭൂതനവത്യസ്വകർമ്മണാരാജുവാച ഇന്നിമിത്തഗുരോശാപസൗദാസസ്യ മഹാത്മന ഏതൽ വേദതുമിച്ഛാമ കഥിതാന്തരഹോയതി ശ്രീശുക ഉവാച സൗദാസമൃഗ്യാ കിഞ്ചി ചലം രക്ഷോ ജഘാനകാമോച ഭ്രാതരം സോധകത പ്രതിചികീർഷയ സചിന്തയുണ്ണഗംനാത്മസൂതരൂ മധുരോ ഗൃഹേ ഭക്തകാമായ ഭക്വാ നിന്യതരാമിഷം പരിവേക്ഷ്യമാണം ഭഗവാൻ വിലോക്യ ഭക്ഷ്യമന്ദസാരാധാനമസൗക്രദ്ധോരക്ഷോഹേവം ഭവിഷ്യസി രക്ഷകൃതം ദർവിജിത്വ ചക്രേ ദ്വാദശവാരശികം സോപിഭുവനാദായ ഗുരും ശക്തും സമുദ്ധിത ക്ഷസംഭാവമാപന്നാദേകൾമാശദാംഗദാവിവായകാലേദൃശ്യേവനോഗോദമ്പതീന്ദ്വിജോ ശുഭാത്തോജഗൃഹേ വിപ്രം കൽപത്ന്യാഹാവൃതാർത്ഥവൽ നഭവാന്താക്ഷതസാക്ഷാദ് ഇക്ഷ്വാഗുണാമഹാരഥാമദയന്ത്യപദർവീരാനാധർമ്മം കർത്തുമതിഹസി ദേഹമേവത്യകാമായാകൃതാർത്ഥം പതിന്ദ്വിജ ദേഹോയം മാനുഷോരാജൻ പുരുഷസ്യാഖിലാർത്ഥതാ തസ്മാദസ്യ മധുവീരാ സർവാർത്ഥകഥ ഉച്യതേ േഷയിഭ്രാഹ്മണാവിദ്ധസ്തപശീലഗുണാനിദാരിദാദേശുബ്രഹ്മമഹാപുരുഷസംചിതം സർവഭൂതാന്നധാദേന ഭൂദേശം ദ്രഹിതം ഗുണേ സോയം ബ്രഹ്മർഷിവിദ്യത്തെ രാജർഷിപ്രവരാവിഭ കഥമർഹാതിധർമ്മജ്ഞമധം വിദ്രിവാത്മജ തസ്യ സാധോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിന കഥം വധം യഥാം ബ്രഹ്മമന്യതേ സന്മതോ ഭവാൻ യദ്യം ക്രിയതേ ഭക്ഷസർഹിമാഘാതപൂർവത ന ജീവിഷ്യേ വിനായേന ക്ഷണം ചമൃതകം യഥാമേവം കരു
മൃത്യുരാധാനദർശിത ശ്ലോക ാരായണ ഗൃഹീതിയാഹിത്വാന്യഭാവമജ്ഞാനതസംഭാവമാശ്രിത തത്തൽബ്രഹ്മപരം സൂക്ഷ്മമശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാൻ വാസുദേവേദി യം ഗൃണന്തി സാത്വത ശ്രീഹരേ നമ ശ്രീമദ്ഭാഗവത മഹാപുരാണ വാരമകംസംഹിതായ നവമസ്കന്ധേ ശ്രീ സൂര്യവംശാനവർണ്ണനേ നവമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ദീർഘവാഹുശ്ശാരുസ്മാതുശ്രവാജസ്തോ മഹാരാജ സാക്ഷാൽ ബ്രഹ്മമയോ ഹരിയാംശാംശേന ചതുർത്ഥാഗാപുത്രത്വം പ്രാർത്ഥിത സുരൈഹി രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നഃ ഇതി സംജ്ഞയാ ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ തസ്യാനുചരതം രാജൻ ഋഷിഭിത്തത്വദർശിഭി ശ്രുതം കിവർണിതം ഭൂരി ത്വയാഹ സീതാപതേർമുഹു ഗുരുവർത്തേ തെറ്റരാജോവചരതനുവനം പത്മപത്യാം പ്രിയായാഹ
പാണിസ്പർശാക്ഷമാഭ്യാമൃതപദരുജോയോഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാസുർപ്പണഖ്യാഹ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിതൃംഭ ത്രസ്താബ്ധബദ്ധസേതോ ഖലദവദകന കോസലേന്ദ്രോവതാന്ന വിശ്വാമിത്രാതുരേ ഏനാമാരീചാദ്യാന് ശാചര പശ്യതോ ലക്ഷ്മണസൈവാകതാനൈഹൃതപുംഗവാക യോ ലോകവീരസമിതോ ധനുടൈശമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതൻ ആദായ ബാല ഗജലീല ഇവേക്ഷയഷ്ടിം സജ്ജീകൃതം നൃപ വികൃഷ്യപഭഞ്ജമധ്യേ ജിത്വാനുരൂപഗുണശീലവയോംഗരൂപാം സീതാപിതാം ശ്രീമുരസ്യപലബ്ധമാന മാർഗേ വ്രതൻ ഭൃഗുപതിർവനകൾ പ്രരൂഢം ദർപ്പം മഹീമകൃതയസ്ത്രിരാജബീജ യസത്യപാശപരിവീതപിതുർനിദേശം സ്ത്രൈണസ്ഥിചാപിചിതസാജഗൃഹേ സഭാര്യ രാജ്യം ശ്രിയം പ്രണയന സുഹൃതോ നിവാസം തെക്വായയോ വനമസൂനിവമുക്തസംഗ രക്ഷസ്വസുരവികൃതരൂപമശുദ്ധബുദ്ധേ തസ്യാകരത്രിശതരദൂഷണമുഖ്യബന്ധു ജഗ്നേ ചതുർദശ സഹസ്രമപാരണീയ കോദണ്ഡമാടിരടമാന ഉപാസകൃശ്രം സീതാകഥാശ്രവണദീപിതകൃക്ഷയേണ സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേദ്ബുദേന കഥാകമുഗ്ര രക്ഷോധമേന ഭർഗവൽ വിപിനേ സമക്ഷം വൈദേഹരാജുതുകദര്യപയാപിതായ ഭ്രാത്രാവനേ കൃപണവൽ പ്രയാവയുക്ത സ്ത്രീ സംഗിനാം ഗതിമിതി ഹൃദയം ചാര ദത്വാത്മകൃത്യഹതകൃത്യമഹൻകബന്ധം സഖ്യം വിതായ കവിഭൃദയിതാംഗതിം തൈഹി ബുദ്ധ്വാത ബാലിനഹതേ പ്ലവകേന്ദ്രസൈന്യർവേലാമകാൽ സമനുജോജ ഭവാർച്ചിതംഘ്രി യദ്രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദം സംഭ്രാന്ത നക്ര ഭകരോ ഭയകീർണഘോഷ സിന്ധുശിരസ്യർഗണം പരിഗൃഹ്യരൂപീ പാദാരവിന്ദമുപവി ഉപഗമ്യ ഉപാഷയേതിൽ നത്വാം വയം ജടതിയോനു വിതാമ ഭൂമൻ കൂടസ്ഥമാതിപുരുഷം ജഗദാമദീശം യൽ സത്വദസ്വരഗണാരജസപ്രദേശ മന്യോശ്ച ഭൂതപദയ സഭവാൻ ഗുണേശ കാമം പ്രയാഗ ജഗവിശ്രവസോപമേഹം ത്രൈലോക്യരാവണപമാപ്നുകി വീര പത്നിം ബത്നീഹി സേതുമിഹസേ യശസോ വിദത്തെ ഗായന്തി ദിഗ്വിജയനോ യമപേത്യഭൂപ ബദ്ധോദതൗ രഘുപതർവിവിധാദ്രകൂടേ സേതും കവീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈ സുഗ്രീവനീലകനമൽ പ്രമുഖീരണീഖൈർ ലങ്കാം വിഭീഷണദൃശാവിശദഗ്രദഗ്ധാം സാ വാണരുന്ദ്രബലുരുദ്ധവികാരഗോഷ്ഠ ശ്രീദ്വാരഗോപുരസതോ വളഭീവിഡംഗ നിർഭജ്യമാന ദിഷണദ്ധജഹേമകുംഭശൃംഗാടക ഗജകുലേർ ഹൃദനീവഘൂർണ രക്ഷപ്പതിസ്തതവലോക്യന് കുംഭകുംഭദുംബ്രാക്ഷ ദുർമുഖസുരാന്തനരാന്തകാദിൻ പുത്രം പ്രകസ്തമധികായ വികമ്പനാദിൻ സർവാനുഗാൻ സമകിനോ ദധ കുംഭകർണം താം യാതു താനപ്രതന അസിശൂലചാപ്രാസൃഷ്ടിശക്തിശരതോമര ഖഡ്ഗദുർഗ സുഗ്രീവലക്ഷ്മണമരുസുതഗന്ധമാദനീലാംഗദക്ഷപന്നസാദിപിന്നിതോഗാൽ തേനീകപ രഘുപതേരഭിപദ്യ സർവേ ദുന്ദുംബദൂതഭിപത്യരഥാശ്രയോധൈ ജഗ്നുർദ്രുമേർഗിരിഗദേഷു വിരംഗദാദ്യാ സീതാഭിമർശകതമംഗളരാവണേശാൻ രക്ഷപ്പതിസ്വബലനഷ്ടിമവേക്ഷരുഷ്ട ആരുഖ്യാനഗമതാഭിധാരണാമം സുസന്ദനേതിമതി മാതലിനോപനീതേ വിഭ്രാജമാനമകനം നിശിതേക്ഷുരപ്രൈഹി രാമസ്തമാകപുരുഷാദപുരീഷയെന്ന കാന്താസമക്ഷമ സദാപകൃതാശവത്തെ തെക്തത്രവസ്യ ബലമദ്യ ജുഗുപ്സിതസ്യേച്ഛാമി കാല ഇവ കർത്തു അലംഘ്യവീര്യ ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമത്സസർജാ ബാണം സവജ്രമിവതൽ ഹൃദയം വിഭേദ സോസൃക്വമൻ ദശമുഖേർണപതൽ വിമാനാൽ ഹാഹേതി ജൽപതി ജനേ സുഹൃദീവരിക്കത തതോ നിഷ്ക്രമ്യ ലങ്കായാതു ധാന്യ സഹസ്രശ മുണ്ടോദര്യാസമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ സ്വാംസാൻ ബന്ധുൻ പരുഷ്യജ്യാ ലക്ഷ്മണേഷു വിരർദ്ധിത ഒരിടുതു സുസ്തരം ദീനാഘ്രന്ത ആത്മാനമാത്മന ഹാ ഹതാസ്മ വയം നാഥ ലോകരാവണ രാവണ കമ്യായാചരണം ലങ്കാ തൊദ്ഹീന പരാർദിത ദൈവം വേദമകാഭാഗാഭവാൻ കാമവശം ഗത തേജോനുഭാവം സീതായ ഏന നീതോദശാമിമം കൃതൈഷാവിതവാലങ്കാ വയം ചക്കുലനന്ദന ദേഹകൃതോന്നം കൃത്രാണാമാത്മാനരകഹേതവേ ശ്രീശുക ഉവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിത പിതൃമേധവിധാനേന യദുക്തം സാമ്പരായകം തദോദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിത രാമ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാനുകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസൻ മുഖപങ്കജാം ആരോപ്യാരുഹേയാനം ഭ്രാതൃഭ്യാം ഘനമദ്വിത വിഭീഷണായ ഭഗവാൻ ദത്വാരക്ഷോ ഗണേശദ ലങ്കാമായ ശകൽപാന്തം യയോ ചീർണം വ്രതപ്പുരിം
അവഗീയമാണ് കുസുമേർ ലോകപാല അർപ്പിതേപ്പിധി ഉപഗീയമാണ് ചരിതാ ശതതൃത്യാദി പ്രമുദ ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോത്തപ്പിൽ ജടിലം സ്തണ്ടിലേശയം ഭരതപ്രാപ്തമാകർണ്യ പൗരാമാത്യപുരോഗിതൈ പാദുകേശരസന്യസ്യ രാമം പ്രത്യുദ്ധിതോകൃതം നന്ദിഗ്രാമാശുശിബിരാ ഗീതവാദിത്ര നിസ്വനീഹി ബ്രഹ്മഘോഷേണ തമുഖ പടദ്ധിർബ്രഹ്മവാദിഭി സ്വർണകക്ഷ പതാകാവി ഹൈമേ ചിത്രധൈ സദശ്വൈ രുക്മസന്നാഗേ പടേ പുരടവർമ്മഭി ശ്രീനീബിർവാരമുഖ്യാഭിർവൃത്തേശൈവപദാനുഗി പാരമിഷ്ടിന്നുപാതായ പണ്യാന്നുച്ഛുച്ഛവാൻ പണ്യാന്നുച്ഛാവജാനിച പാതയോർണ്യപതൽ പ്രേമ്ണ പ്രക്ലിന്ന ഹൃദയേക്ഷണ പാതുകേന്യസ്യ പുരത പ്രാഞ്ജലിർബാഷ്ഫലോദിന തമാശ്ലിഷ്ടജിതം ദുർഭ്യാം സ്നാപയം നേത്രജർജലൈ രാമോ ലക്ഷ്മണ സീതാഭ്യാം ഇത്രേഭ്യർഹസുത്തമേഭ്യ സ്വയം നമശ്ചക്രേ പ്രജാപിച്ച് നമസ്കൃത ദുന്നന്ദ ഉത്തരാസംഗാൻ പതിൻ വിക്ഷിതരാഗതം ഉത്തരാ കോസലാമാലേ കിരന്തോ നന്ദുർമുദ പാതുകേ ഭരതോകരങ്ങൾ ചാമരവ്യജനോത്തമേ വിഭീഷണസ്വ സുഗ്രീവാ ശ്വേതഛത്രം മരുസുത ധനുർമിഷങ്കാ ശത്രുഘ്നാ സീതാ തീർത്ഥകമണ്ഡലം അഭിപ്രദങ്കദഖഡ്ഗം ഹൈമം ചർമക്ഷരാ നൃപ പുഷ്പകസ്തോന്നിത സ്ത്രീ സ്തൂയമാനച്ച വന്ദിഭി വിജേജേ ഭഗവാൻ രാജൻ ഗ്രഹീച്ഛന്ദ്രോദിതാദിപ്രാവിശൽപുരിവിശ്യരാജഭവനം ഗുരുഭക്തിസുമാതിരം ഗുരുവയസ്യാവരജാൻ പൂജിത പ്രത്യപൂജയൽ വൈദേഹി ലക്ഷ്മണശൈവായഥാവേ സമപേയതു പുത്രാൻ സമാദരസ്താം സ്തു പ്രാണാം സ്തന്ന ഇവോധിത ആരോപ്യ അംഗേ അഭിഷിഞ്ചന്ത്യോ ബാഷ്പൗകേർവിജഗശ്രുജ ജടാ നിർമുച്ച വിധിവൽ കുലവൃദ്ധൈ സമംഗുരു അഭ്യഷിഞ്ചൽയഥൈവേന്ദ്രംചതുസിന്ധുജലാദിഭിജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഏവം കൃതശിരസ്നാന സുവാസാസ്രകുലംകൃത സ്വലംകൃതൈ സുവാസോ ഭ്രാതൃഭാര്യാ ബഭൂ അഗ്രഹീതാസനം ഭ്രാതാ പ്രണപത്യപ്രസാദിത പ്രജയാസ്വധർമ്മനിരതാവർണാശ്രമഗുണാണ്ഡിത യുഗോപ പിതൃവരാമോ മേനരേ പിതരം ചതം ത്രേതായാം വൃത്തമാനായാം കാലകൃതസമോഭവൽ രാമേ രാജിനധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ വനാനി നദ്യോ ഗിരയോ വർഷാണി ദീപസിന്ധവ സർവേ കാമദുഃഖാസൻ പ്രജാനാം ഭരത ഋഷഭ ന ആധിവ്യാധി ജരാഗ്ലാനി ദുഃഖ ശോകഭയക്ലമ മൃത്യുച്ഛാനിച്ഛതാം നാസേ രാമേ രാജന്യദോക്ഷരേ ഏകപത്നീ വ്രതധരോ രാജഋഷി ചരിതശ്രുതി സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരൽ പ്രേമണാനുവൃത്യാശീലേന പ്രശ്രയാവനതാ സതീ ധിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തു സീതാഹരൻ മന ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം മമ സ്കന്ദേ രാമചരിതേ ദശമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വൈഭവത്തെ പാടി ആ ഭഗീരഥന്റെ വംശത്തിലായി തനിക്കുള്ള മുഹൂർത്തനേരം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച ഖട്ടുവാംഗൻ എന്ന രാജാവ്. ഇനി അല്പസമയമേ ജീവിതത്തിൽ ആയുസ് ബാക്കിയുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് ഗുരുവായൂരപ്പ അങ്ങയല്ലാതെ ഞാൻ മറ്റൊന്നിനെയും ഈ ജന്മത്തിൽ ആശ്രയമായി കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ അടിയനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനിലേക്ക് എത്തിയ കെട്ടുവാങ്കൻ. ഈ കെട്ടുവാങ്കനെ പോലെയുള്ള ഭക്തന്മാരാണ് ഭാഗവതത്തിൽ കൂടി നമ്മളോട് പറയുന്നത് നഹ്യച്ഛുതൻ പ്രീണയതോ ബഹ്വായാസോ അസുരാത്മജ. ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ ഒരു വിഷമവുമില്ല. മനുഷ്യന്മാരെ നേരിയാക്കാണെങ്കിൽ സന്തോഷിപ്പിക്കണമെങ്കിൽ അത്ര കൊടുത്താലും മതിയാവാത്തത്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വളരെ എളുപ്പം. എന്റെ ഗുരുനാഥൻ പറയാറുണ്ട്, നരസിംഹമൂർത്തിക്ക് കൊടുക്കേണ്ട പാനകം എന്താ, നരസിംഹമൂർത്തിക്ക് സമർപ്പിക്കേണ്ട പാനക നിവേദ്യം എന്താ? പ്രഹ്ലാദന്റെ ചരിതം കേൾക്കുമ്പോ, ആ പ്രഹ്ലാദനോട് നരസിംഹമൂർത്തിയായി ഭഗവാൻ ചൊരിഞ്ഞ കാരുണ്യം കേൾക്കുമ്പോ, ആ ഭഗവാന്റെ വാത്സല്യം കാരുണ്യത്തെ ഓർത്ത് ഒരു ഭക്തന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അതാണ് അത്ര ഗുരുവായൂരപ്പന് ഏറ്റവും വലിയ പാനകം. ഇവിടെ ആ കെട്ടുവാങ്കന്റെ പരമഭക്തിയെ പാടി ദീർഘബാഹു രഘു പ്രദുശ്രവസ് തുടങ്ങിയതായ ആ
സൂര്യവംശ രാജാക്കന്മാരുടെ പേരുകളെ പാടി അവിടെ ദശരഥന്, സുമിത്ര, കൈകേയി, കൗസല്യ എന്നിങ്ങനെ മൂന്ന് ധർമ്മപത്നികളിലായി ഭഗവാൻ രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരായിട്ട് അവതാരം ചെയ്തു എന്ന് ഒരൊറ്റ ശ്ലോകത്തിൽ രാമ അവതാരത്തെ, രാമായണ കഥയെ ചുരുക്കാൻ തീരുമാനിച്ചു. രാമനായിട്ട് അവതരിച്ചു എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണോ എന്ന് പരീക്ഷിച്ചിട്ടൊരു സംശയം വേണ്ട. ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹു. പരീക്ഷത്തെ, അങ്ങ് സീതാപതിയായ രാമന്റെ കഥയൊക്കെ ധാരാളം കേട്ട ആളല്ലേ, രാമായണം ഇഷ്ടം പോലെ കേട്ട ആളല്ലേ, അതുകൊണ്ട് നമുക്ക് ചുരുക്കാം എന്ന് പറഞ്ഞ 24,000 ശ്ലോകങ്ങളിലായി വാൽമീകി വിസ്തരിച്ചതായ ശ്രീരാമചരിതത്തെ, രാമകഥയെ ഒരൊറ്റ ശ്ലോകത്തിലേക്ക് ആദ്യം ഗുരുനാഥൻ അവിടെ ചുരുക്കുന്നു. ഗുരുവർത്തേ തെക്തരാജ്യോ വചരതനുവനം പത്മപത്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം രജതപദരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാ ശൂർപണഖ്യാ പ്രിയവരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്രസ്താഭ്യർബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോ അവസന്ന. കൗസല്യാനന്ദനായ കോസലാധിപതിയായ ആ രാമചന്ദ്രപ്രഭുവിനൊരു നമസ്കാരം രാമായണം മുഴുവൻ ചുരുക്കി. പിന്നെ ശുഖബ്രഹ്മ ഋഷിക്ക് തോന്നി ഇത്ര ചുരുക്കണ്ട, കുറച്ച് വിസ്തരിക്കാം. അവിടെ അങ്ങോട്ട് ഓരോ ശ്ലോകങ്ങളിലായിട്ട് രാമായണത്തിലെ പ്രധാന സന്ദർഭങ്ങളെ ചേർത്തു വെച്ച രണ്ടധ്യായങ്ങളിലാണ് ഭാഗവതത്തിൽ ശ്രീരാമചരിതത്തെ വർണ്ണിക്കുന്നത്. നോക്കുമ്പോ അത്രയും വിസ്തരിക്കാൻ സമയമുണ്ടാവില്ല, ചുരുക്കണം, എന്നാലേ കൃഷ്ണാവതാരത്തിലേക്ക് എത്തും. എന്തിനാ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചത്? അതിന്റെ ഉത്തരമാണ് ഗുരുവർത്തേ, വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഗുരുവായൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരാമൻ അവതരിച്ചത്. അല്ല, ഈ നമുക്കൊക്കെ ഇപ്പൊ വലിയ കാര്യം അല്ലേ? ഒരു വീട് കെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, അത് നിലനിർത്തുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്, വീട് കുളിക്കുക എന്ന് വെച്ചാലും വലിയ കാര്യമാണ്. ഇനി ഒന്നുമില്ല, വളരെ നിസ്സാരമായതിന് തന്നെ ചില ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് കാണും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുത് കിട്ടിയാൽ അതിനെ വലിയ ടെൻഷനായിട്ട് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് എന്താ വലിയ കാര്യം? ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലി യുഗള ഭംഗിയും. തന്റെ പുരികക്കൊടി കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിച്ച് സംഹാരാദി വിധാനങ്ങളെ ചെയ്യുന്ന ഭഗവാനെ സംബന്ധിച്ച് എന്താ വലിയ കാര്യം? രാവണനെ കൊല്ലലല്ല എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. പിന്നെന്തായിരിക്കും? മർത്യാവതാരസ്ത്വിഹമർത്യശിക്ഷണം. ഭഗവാൻ എന്തിനാ ശ്രീരാമനായി വന്നത് എന്നാണെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് മനുഷ്യന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്രേ. ഏ, അതാ നമ്മൾ മനുഷ്യന്മാരല്ലേ, ജനിക്കുമ്പോൾ ആ പേരൊന്നും ഇല്ലായതായി. ജനിക്കുമ്പോൾ നമുക്കൊരു പേരുണ്ടായിരുന്നു, എന്ത് നല്ല പേരായിരുന്നു. ആ പേര് പിന്നെ ആരും വിളിക്കാണ്ടിരിക്കാന്നാണ് പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ കുഞ്ചു മിഞ്ചു എന്നൊക്കെയുള്ള പേരിട്ട്. എന്താ ജനിക്കുമ്പോ നമ്മുടെ പേര്? ജായതേ ഇതി ജന്തു. ജനിക്കുമ്പോ നമ്മുടെ പേര് ജന്തു എന്നാ. അതുകൊണ്ട് നോക്കൂ, എന്ത് നമ്മൾ തോന്നിയാസം ചെയ്താലും ഒക്കെ ജന്തുക്കളോടാ ഉപമിക്കുക. എത്ര പറഞ്ഞാലും തലേ കയറില്ല കഴുത. അവൻ ആളൊരു പുലിയാട്ടോ, രണ്ട് കയ്യോ, സംസാരശേഷിയോ ഒന്നുമല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിശേഷ ബുദ്ധിയാണ്, മനനം ചെയ്യാനുള്ള കഴിവ്. അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് തിരിച്ചറിഞ്ഞ്, ചെയ്യേണ്ടത് എന്ത് എന്നും ചെയ്യരുതാത്തത് എന്ത് എന്നും തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതിനെ ചെയ്യാനുള്ള കഴിവ്, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ വിശേഷ ബുദ്ധിയുള്ളതായ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണം, ഒരു മനുഷ്യനാകാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്ന് നമ്മളെ പഠിപ്പിക്കലാണ് ആരുടെ ഉദ്ദേശം? രാമാവതാരത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ, ശ്രീരാമനെ ധർമ്മത്തിന്റെ വിഗ്രഹമായിട്ട് സജ്ജനങ്ങൾ പാടുന്നത്.
അപ്പൊ മനുഷ്യത്വം എന്ത്, മനുഷ്യധർമ്മം എന്ത് എന്ന് നമുക്ക് കാട്ടിത്തരാനാണ് ഭഗവാന്റെ ശ്രീരാമാവതാരം എന്നുണ്ടെങ്കിൽ കർക്കിടകത്തിൽ മാത്രം മനുഷ്യനായാ മതിയോ നമ്മൾ? പോരാ. എല്ലാ സമയത്തും നമ്മൾ മനുഷ്യത്വമുള്ളവരാകണം. അതിനെന്തു വേണം? എല്ലായ്പ്പോഴും നമുക്ക് രാമസ്മരണയുണ്ടാവണം, രാമായണ സ്മരണയുണ്ടാവണം. എപ്പോഴും രാമകഥ വായിക്കാം, എപ്പോഴും രാമായണം വായിക്കാം. ഇനി എപ്പോഴൊന്നും ഇല്ലെങ്കിലും കർക്കിടകത്തിലെങ്കിലും, കർക്കിടകത്തിലെങ്കിലും എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. പക്ഷെ നമ്മളിപ്പം ഒക്കെ കൂടി എന്താക്കി? കർക്കിടകത്തിലേ പാടുള്ളൂ എന്നാക്കി. അതുകൊണ്ട് ഇപ്പൊ വായിക്കേണ്ട രാമായണം കർക്കിടകം 31 പൂട്ടി വെച്ചാ പിന്നെ നമ്മൾ എപ്പോഴാ തുറക്കുക? അടുത്ത കർക്കിടകമാണ്. വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശാനാം ചരിതം പരമാത്ഭുതം യദോശാധർമ്മശീലസ്യന്തരാമനസത്തമ തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസന അവതീരയതോ വംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാന്യാനി വിശ്വാത്മാതാനി നോവദ വിസ്തരാ നിവർത്തദർശേരുപഗീയമാനാത് ഭവൗഷധാ ശ്രോത്രമനോഭിരാമാൽ കൗത്തമശ്ലോകഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാപശുഘ്നാൽ പിതാമഹാമേ സമരേ മരഞ്ജേർദേവവ്രതാദ്യാതിരഭേസ്യമിങ്കിലൈഹി ദുരത്യം കൗരവസൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്നൈൽ പ്രവാ രൗണ്യസ്ത്രവിപൃഷ്ടമിതം മദംഗം സന്താന ബീജം ഗുരുപാണ്ഡവാനാ ജുഗോപകുക്ഷിം ഗദാർത്ഥചക്രോ മാതുശ്ശമേയ ശരണം ഗദായ വീര്യാണ തസ്യാഗ്രദേഹഭാജ മന്ത്രഭഗി പുരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ചാമായ മനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യസ്തനയ പ്രോക്തോ രാമസംഗരഷ്ണസ്ത്രയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാവ്രജം കഥ കുവാസം ജ്ഞാതിഭിസ്സാർദ്ധ കൃതവാൻ സാത്വതാം പതി വ്രജേ വസന്തിമകരോ മധുവര്യാം ച കേശവ ഭ്രാതരം ചാവതീർക്കാംസം മാതുരധാതുതരുവണം ദേഹം മാനുഷമാശ്രിത്യ കടിവർഷാണി വൃഷ്ണിഭി യതുവര്യാം സഹാവാത്സിൽ പത്നി കത്യഭവൻ പ്രഭോ ഏതന്യച്ച സർവം മേ മുനി കൃഷ്ണ വിജേഷ്ഠിതം ഭക്തിമർഹസി സർവജ്ഞ ശ്രദ്ധധാനായി വിസ്തൃതം നൈഷാദി ദുസ്സഹാക്ഷുണ്മാം തെക്തോദമഭിബാധതേ പിബന്തം തന്മുഖാംഭോജച്ചുതം ഹരികഥാമൃതം സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിസ്സ ഭഗവാനധ വിഷ്ണുരാദം പ്രത്യർച്ച കൃഷ്ണചരിതം കൽകൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന ശ്രീശുക ഉവാച സമ്മത്യ വസദാ ബുദ്ധ്യസ്തവരാജരിഷതത്തമാ വാസുദേവകഥായാം തേ യജ്ജാദാ നൈഷ്ഠികീരതി വാസുദേവകഥാ പ്രശ്നപുരുഷാത്രിം പുനാതികേ വക്താരം പ്രസ്രകം ശ്രോതും തൽപാദ സലിലം യഥാ ഭൂമിദ്രപ്തനർഭവ്യാച ദൈത്യാനികഷതായുധേഹി ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയോ കൗർഭുത്വാശ്രമുഖീ ഛിന്നാക്രന്ദന്തീ കരുണം വിഭോ ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വമവോചത ബ്രഹ്മാ തതുപധാര്യാ ദാസകദേവേ സ്തയാ സഹ ജഗാമസത്രിനയനാസ്തീരം ക്ഷീരപയോ നിഭേ തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകവിം പുരുഷം പുരുഷസൂക്തേനാപദസ്ഥേ സമാഹിത ഗിരം സമാധോ ഗഗനേ സമീരിതാ നിശമ്യ വേദാസ്തദശാനുവാച ഗാം പൗരുഷം മേ ചാമരാബലം വിധീയതാമാശ്രദൈവമാചിര പുരേവ പുംസാവധൃതോ ധരാജ്യരോ ഭവദ്ഭിരം ചെറിയതുശൂപജന്യത സയാവദുർവ്യാഭരമീശ്വരേശ്വരാ സകാലശക്തിയക്ഷഭയം ശരൽഭുവ വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപര ജനിഷ്യതേ തൽപ്രയാർത്ഥം സംഭവന്തു സുരസ്ത്രിയാ വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വര അഗ്രതോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാ വിഷ്ണോർമായാ ഭഗവതീയാ സമ്മോഹിതം ജഗ ആദിഷ്ടാ പ്രഭുണാം ശേന കാര്യാർത്ഥേ സംഭവിഷ്യതി ശ്രീശുക ഉവാച ഇത്യാദി ശ്യാമതകണാം പ്രജാപതിപതിർവിഭോ ആശ്വാസിതമഹിം ഗീർഭിസുധാമ പരമം യയോ ശൂരസേന യധുപതിർമധുരാമാവസൻപുരി മധുരാശൂരസേനാംശ വിഷയാന് ബുഭുജേ പുരാ രാജധാനി തദസ്സാഭു സർവയാതവ ഭൂഭുജാ മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരി തസ്യാം തു കരിഭിചിത് സൗരിർ വസുദേവ കൃതോ ദുഹ ദേവക്യാ സൂരയാ സാർദ്ധ പ്രയാണേ രഥമാരുഹ ഉഗ്രസേന സുതക്കം സാ സുതപ്രിയ ചികീർഷയാ രശ്മിൻ ഹയാനാം ജഗ്രാഹ രഘുമേ രഥചതുരവ്രത ചതുശ്ശതം വാരിവരഹം ഗജാനാം ഹേമമാലിന അശ്വാനാമയുധം സാർദ്ധം രഥാനാം ചാത്രി ഷഡ്ശതം
ദാസീനാം സുകുമാരീണാം ദേശദേശമലംകൃതേ ദുഹിത്രേ ദേവക പ്രാതാള്യാനേ ദുഹിത്രവത്സല ശംഖദൂര മൃദംഗാ ചന്നേദദുന്ദു ഭയസ്തമ പ്രയാണ പ്രക്രമേ താവൽ വരവദ്ധോ സുമംഗളം പതി പ്രഗ്രഹണം കംസമാഭാഷ്യാഹ ശരീരവാഗ അസിയാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ ഇക്തൃത്തസ്ഥല പാപഭോജാനാം കുലപാംസനാ ഭഗിനി ഹന്തുമാരബ്ധ ശ്ലാഘനീയ ഗുണശൂര ഭവാൻ ഭോജ യശസ്കര സകഥം ഭഗിനി ഹന്യശ്രിയമുദ്വാഹ പർവണി മൃത്യുജന്മവതാം വീരാ ദേഹേന സഹജായതേ അദ്യവാം ദശതാം ദേവാമൃത്യുവൈ പ്രാണിനാം ധ്രുവ ദേഹേ വഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം തേജദേവോ രജസ്ഥിഷ്ടൻ പദൈകേന യഥൈവൈകേന ഗച്ഛതി യഥാതൃണജലൗകൈവം ദേഹി കർമ്മഗതിംഗത സ്വപ്നൈ യഥാ പശ്യതി മേ ദേഹമീദൃശ മനോരഥേനാഭിരിവിഷ്ടചേതന ദൃഷ്ടശ്രുതാഭ്യം മനസാനു ചിന്തയം പ്രപദ്യതേ തിൽ കിമപി ഹ്യവസ്മൃതി യഥോ യഥോ ധാവതി ദൈവചോദിത മനോവികാരാത്മകമാപു പഞ്ചസോ ുംയാരജദേശസോപമാൻഗുണേഷുരാഗാനുഗതോഭിമുഹ്യതേ തസ്മാന്നകസജദ്രോഹമജലസാതഭാവിത ആത്മനഃക്ഷേമമന്വിച്ചം ദ്രഭ്രുൽവൈ പദപരദോഭയ ഏഷാതവാനുജാബാലകൃപണാപുത്രി ഗോപമാഹന്തുംനാരുഹജകല്യാണി ദൃഷ്ടവാസമത്വം തച്ചൗര്യസത്യേചൈവവിവസ്ഥിതം കംസസ്തുഷ്ടമനാരാജത്പ്രഹസന്നിതമബ്രവീത് പ്രതിയാതുകുമാരോയം നയസ്മാദസ്മേ ഭയമസ്തമാലിവർഗർഭം മൃത്യുമേവിഗതക്കില തഥേതു സുതമാദായ യാവാനകദുന്ദുഭി നാഭ്യനന്ദതദ്വാക്യമസജോവിചിതാത്മനാനന്ദാദ്യായേവരജേഗോപ യാശാമീഷാം ചേഷിതാ വിഷ്ണയോ വസുദേവാദ്യാ ദേവക്യാദ്യാ യദുസ്ത്രിയാ സർവേമയി ദേവതാ പ്രായ ഉഭയോരഭിഭാരത ൃഷേർവിനരുഗമേകം സ്വയതുർമത്വാസുരാനദീ ദേവക്യാഗർഭസംഭൂതം വിഷ്ണുംസാവസവധം പ്രതി ദേവകീമസുദേവം ചനികൃഹ്യനികടേ ഗൃഹേ ജാതം ജാതമഹൻപുത്രം തയോരജനശങ്കയ മാതരം വിതരം ഭ്രാതരം സർവാംസാസുകൃതത്വദാ ഗ്രന്ഥിഹ്യസുതൃപോലുബ്ധ രാജാന് പ്രായ ശോഭവേ ആത്മാനിമകസഞ്ജാതം ജാനൻ പ്രാഗ് വിഷ്ണുനാഹദം മഹാസുരം കാലനേമി യദ്ഭിസ്സാവിരുദ്ധിതാ ഉഗ്രസേനം ച വിദ്രമിത് ഭോജാന്ധകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബല ശ്രീഹരേ നമ ഇതി ശമദ്ഭാഗവത് മഹാപുരാണ പാരമഹംസ സംഹിതായ ദശമസ്കന്ധേ പൂർവാർദ്ധേ ശ്രീകൃഷ്ണ അവതാരോപക്രമേ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഗോവർദ്ധനം തൂക്കി കുടയാച്ചൂടി ഗോവർദ്ധനം തൂക്കി കുടയാച്ചൂടി ഗോപികമാ